क्यूम्स अल शिफा सुपर स्पेशलिटी हॉस्पिटल पेरिंदल मोन्ना। ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ മാസങ്ങളുടെ അനിശ്ചിതത്വത്തിനൊടുവിൽ തെരുവ് വിളക്കുകൾ തെളിയിക്കാൻ കൗൺസിൽ തീരുമാനം. തെരുവ് വിളക്ക് പരിപാലനവുമായി ബന്ധപ്പെട്ട ഇ ടെൻഡർ കൗൺസിൽ അംഗീകരിച്ചു. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ തെരുവ് വിളക്ക് പരിപാലനത്തിനായി ഇ ടെൻഡർ ക്ഷണിച്ചതിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ സ്ഥാപനത്തിന്റെ ടെൻഡർ അംഗീകരിക്കുന്നതിനാണ് ചൊവ്വാഴ്ച കൗൺസിൽ യോഗം ചേർന്നത്. ഏറ്റവും കുറവ് തുകയായ 22,39,000 രൂപ രേഖപ്പെടുത്തിയ സ്വകാര്യ സ്ഥാപനത്തിന്റെ ടെൻഡറാണ് കൗൺസിൽ അംഗീകരിച്ചത്. 2020 ഒക്ടോബറിലാണ് കഴിഞ്ഞ വർഷത്തെ തെരുവ് വിളക്ക് പരിപാലന കരാർ അവസാനിച്ചത്. തൊട്ടടുത്ത മാസത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരികയും അതിനെ തുടർന്ന് കരാർ പുതുക്കാൻ കഴിയാതെ വരികയുമായിരുന്നു. പുതിയ ഭരണസമിതി ഫെബ്രുവരിയിൽ അധികാരത്തിലെത്തി ടെൻഡർ ക്ഷണിച്ചെങ്കിലും സാങ്കേതിക തകരാർ മൂലം നടന്നില്ല. അതിനുശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നു. ഇതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ ടെൻഡർ അംഗീകരിച്ച് ലൈറ്റുകൾ തെളിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. 50 വാട്ട്സിന് താഴെയുള്ള 500 വിളക്കുകൾ ഒഴികെയാണ് ടെൻഡർ. തെരുവ് വിളക്കുകൾ ഉടൻ പ്രകാശിക്കുമെന്ന് വൈസ് ചെയർമാൻ കെ രാജേഷ് പറഞ്ഞു. തെരുവ് വിളക്ക് പരിപാലനവുമായി ബന്ധപ്പെട്ട് ഇന്ന് അടിയന്തരമായി ഒരു കൗൺസിൽ യോഗം ചേർന്നു. ആ കൗൺസിലിൽ തെരുവ് വിളക്ക് പരിപാലിക്കുന്നതിന് വേണ്ടി ഒരു വർഷക്കാലത്തേക്ക് ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റായി ടെൻഡർ ക്ഷണിക്കുകയും ആ ടെൻഡർ 30,00,000 രൂപയിൽ വോട്ട് ചെയ്തിട്ടുള്ള ടെൻഡറിൽ 7 പേർ പങ്കെടുക്കുകയും ഗാലക്സി എനർജി സിസ്റ്റം എന്ന സ്ഥാപനം 22,39,918 രൂപയ്ക്ക് ഒരു വർഷക്കാലത്തേക്ക് ഒറ്റപ്പാലം നഗരസഭയിലെ മുഴുവൻ തെരുവ് വിളക്കുകളും പരിപാലിക്കുന്നതിന് വേണ്ടി ഏറ്റവും ലോവസ്റ്റ് കൊട്ടേഷൻ വോട്ട് ചെയ്യുകയും അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. തുടർന്ന് ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസറായ നഗരസഭാ സെക്രട്ടറിയും ഈ കരാർ കാരണം ഒരു മോണിറ്ററിംഗ് സമിതി നഗരസഭ തയ്യാറാക്കുകയും അവർ തന്നെ തയ്യാറാക്കുന്ന എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എഗ്രിമെൻറ്റ് വെച്ചാൽ വർക്ക് ഓർഡർ കൊടുത്ത് വളരെ വേഗത്തിൽ തന്നെ തെരുവ് വിളക്കുകൾ പരിപാലിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട് എന്നാണ് ഇന്നത്തെ കൗൺസിൽ തീരുമാനം എന്നതായി അറിയിക്കാം. അതേസമയം കരാർ തീയതി പൂർത്തിയായ മുഴുവൻ തെരുവ് വിളക്കുകളെയും അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാരോപിച്ച് ലീഗ് സ്വതന്ത്ര മുന്നണി അംഗങ്ങൾ വിയോജന കുറിപ്പ് നൽകി.